നമസ്കാരം, ന്യൂസ് പ്രൈമറിനടുത്തേക്ക് സ്വാഗതം. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ വിജയവും പരാജയവും അനിവാര്യമായ ഘടകം തന്നെയാണ്. അതിൽ പരാജയം ഉൾക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഏതൊരു പാർട്ടിക്കും കൃത്യമായി മനസ്സിലാക്കേണ്ട തത്വം. എന്നാൽ ഒപ്പം നിന്ന് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ കൃത്യമായി തിരിച്ചറിയണം. ഇതുമാത്രമാണ് ഉദ്ധവ് താക്കറെ നേരത്തെ ചെയ്തത്. BJP വാഗ്ദാനം കൊടുത്ത മുഖ്യമന്ത്രി പദവി ഉദ്ധവ് താക്കറേക്ക് കൊടുത്തില്ല. ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്കാണ് സമ്മാനിക്കാത്തത്. അതിൽ വലിയ രീതിയിൽ അസ്വസ്ഥനായിരുന്നു. അങ്ങനെയാണ് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ സാധ്യതയെപ്പറ്റി ശരത് പവാർ വിശദീകരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ 2.5 കൊല്ലത്തോളം ആ സർക്കാർ ഭരിച്ചു. എഗ്നാഷിന്റെ അന്നു മുതൽ തന്നെ വലിയ രീതിയിൽ വിയോജിപ്പ് കാണിക്കാൻ തുടങ്ങി. പക്ഷേ പാർട്ടിക്കകത്തല്ല, പാർട്ടിക്ക് പുറത്ത് വലിയ നീക്കങ്ങൾ നടത്താൻ ശ്രമം നടത്തി. അത് പാർട്ടി നേതാക്കളെ അറിയിച്ചത് വളരെ വൈകിയാണ് എന്ന് മാത്രം. ശിവസേനക്കാരായ ആളുകൾ ആരെങ്കിലും എഗ്നാഷിന്റെയോട് ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ അവരാരും യഥാർത്ഥ ശിവസൈനികരല്ല എന്ന് നേരത്തെ ഒരു വേദിയിൽ വെച്ച് എഗ്നാഷിന്റെക്കെതിരെ സഞ്ജയ് റാവത്ത് തുറന്നടിച്ചിരുന്നു. സാംന പത്രത്തിന്റെ എഡിറ്റോറിയലിൽ എഗ്നാഷിന്റെ കുറിച്ചും അദ്ദേഹം വന്ന വഴിയെക്കുറിച്ചുമൊക്കെ നിരവധി തവണ വലിയ രീതിയിൽ കോളങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത ഒരു വമ്പൻ നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറാത്ത ജനങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ, ബീഹാർ ആവർത്തിക്കാൻ പോവുകയാണ് എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. മുംബൈയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED നടത്തുന്ന റെയ്ഡും അതോടൊപ്പം തന്നെ ക്രമക്കേടുണ്ട് എന്ന രീതിയിൽ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളും BJP പിടിമുറുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ഏവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലെ രാഷ്ട്രീയം അതേപടി മഹാരാഷ്ട്രയിൽ നടക്കുമെന്നല്ല, പക്ഷേ മഹാരാഷ്ട്രയിൽ ഉടനൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാം ജനങ്ങൾക്ക് വിടുന്നു, ജനങ്ങൾക്ക് മാത്രം. മറാത്തികളാണ് തീരുമാനിക്കേണ്ടത് അവരെ ആര് നയിക്കണം എന്നുള്ളത്. അത് നയിക്കാൻ ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തി ഉദ്ധവ് താക്കറെ തന്നെയായിരുന്നുവെന്ന് മറാത്തി ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. അത് വൈകാതെ തന്നെ എഗ്നാഷിന്റേക്ക് മനസ്സിലാകും. ഉദ്ധവ് താക്കറെ ഭരിക്കുമ്പോൾ ശിവസേന തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തത്. എന്നാൽ കോൺഗ്രസിനും NCP അത്ര തന്നെ മോശമല്ലാത്ത വകുപ്പുകൾ കൊടുത്തിരുന്നു. വലിയ സ്ഥാനങ്ങൾ തുല്യമായി പങ്കുവച്ചിരുന്നു. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ബഹുമാനം. BJP ആകട്ടെ ശിവസേനയ്ക്ക് പ്രധാന വകുപ്പുകൾ നൽകുന്നില്ല എന്നുള്ളതും മാത്രമല്ല, പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളുന്നതിനോടൊപ്പം മുഖ്യമന്ത്രി കസേരയിൽ പിടിമുറുക്കാൻ കൂടി ഫട്നാവിസ് ശ്രമിക്കുകയാണ്. ശിവസേനാ നേതാവിന്റെ മുഖ്യമന്ത്രി കസേര എപ്പോ വേണമെങ്കിലും തെറിക്കാം. ഇദ്ദേഹം ഒരു അലങ്കൃത മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അദ്ദേഹം എപ്പോ വേണമെങ്കിലും രാജിവെച്ചൊഴിയാം. അതോടുകൂടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫ് വെറും ഒരു വട്ടപൂജ്യമാകും എന്ന് തന്നെയാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. സഞ്ജയ് റാവത്ത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഷിൻഡെ തള്ളിക്കളയുമായിരിക്കാം. തൽക്കാലം അനുയായികൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസം, പക്ഷേ അവരിൽ എത്ര പേർ ഏറിയ നാൾ കൂടെ നിൽക്കും എന്നത് നമുക്ക് കാണാമെന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയത്തിനകത്ത് നേരും നിറയും എത്തിക്സും ഒക്കെ ഉണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ലത്. ഷിൻഡെ കാണിച്ചത് ആത്മവഞ്ചന മാത്രമല്ല, ഏറ്റവും വലിയ ചതിയാണ്. ഒപ്പം നിന്ന് റിബലായി തിരിഞ്ഞ് പ്രത്യേക ബ്ലോക്കായി മന്ത്രിസഭയുടെ ഭാഗമാകില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പല രീതിയിലും പല ചർച്ചകളിലൂടെയും ഒരു തീരുമാനത്തിലെത്താമായിരുന്നു. ഇതങ്ങനെയല്ല. മന്ത്രിസഭയുടെ ഭാഗമായിരിക്കെ തന്നെ മന്ത്രിസഭയെ വീഴ്ത്തിയ ഈ വ്യക്തിയെ BJP എങ്ങനെ വിശ്വസിക്കുമെന്നാണ്? അത് കൃത്യമായി കാലം തെളിയിക്കും എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്.